ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ മൂന്നാറാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടാണ് പറക്കാട് റിസോർട്ട്സ്. ഇവിടെ ഒരു അടിപൊളി സ്ഥലമാണ്. വ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാണ്. എന്തിനാ ചിരിക്കണേ? റെക്കോർഡിംഗ് ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്താ പറയാ, നമസ്കാരം. ഞങ്ങളിപ്പോ എത്തി നിൽക്കുന്നത് മറ്റേ നമ്മുടെ മൂന്നാറുള്ള പറക്കാട്ട് നമ്മുടെ അഭിഷേക് എന്ന നമ്മുടെ ഫ്രണ്ടിന്റെ റിസോർട്ടിലാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ചുറ്റും എന്താ പറയുക, രാവിലെ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്ന സമയം ഏത് സമയത്ത് വേണ്ട സമയം ഒരു ആറ് മണി ആറുകാലൊക്കെ ആയതുകൊണ്ട് സൺസെറ്റ് ഉണ്ടെങ്കിൽ ഒന്നൊരു അടിപൊളിയായിരിക്കും. പക്ഷെ വെളുപ്പിന് ഒരു 5 മണി ഒരു 7 മണി സമയത്ത് ആ സൂര്യ ഉദിച്ച ഒരു ഫീലിങ്, അതൊരു വേറെ ലെവലാണ്. ഒരു ഗ്ലാസ് നല്ല ചൂടൻ ചായയും കുടിച്ചുകൊണ്ട് ആ പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൻ്റെ അവിടെ പോയി എന്നിട്ട് ചായ കുടിച്ചു നല്ല തണുത്ത കാറ്റും എന്താ പറയാൻ പറ്റാത്തൊരു എന്താ പറയുക, നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫീലിംഗ് ആണ്. ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് മൊബൈലിലെ വീഡിയോ കണ്ട് നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ പറ്റില്ല. നമ്മൾ നേരിട്ട് നമ്മളെ അനുഭവങ്ങൾ വന്ന് ആ ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടൂ. ഓക്കെ, അപ്പം എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാം. അഭിഷേക് സംഭവത്തിൻ്റെ ഓണറാണ്. ഈ സ്യൂട്ടും അപ്പുറത്തെ സ്യൂട്ടും ഡിഫറെന്റ് ആണല്ലേ? എല്ലാ റൂമുകളും ഡിഫറെന്റ് ആണ്. ഇവിടെ ഉള്ള എല്ലാ റൂമുകളും വേറെ വേറെ ഡിസൈൻ. ഇപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പൂളിന്റെ സൈഡായിട്ടാണ്. ഇതാണ് പറക്കാട് നേച്ചർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണ പൂള്. സോ ആക്ച്വലി ഇവിടെ ഇപ്പൊ നല്ല തണുപ്പാണ്, അതാണ് മര്യാദയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. സോ നമ്മൾ അടുത്തതായി നമ്മൾ ഈ റിസോർട്ടിന്റെ 18 അടിയിൽ വേറൊരു ടൈപ്പ് സ്യൂട്ട് ഉണ്ട്. എന്തോ ഒരു കേവിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു സ്യൂട്ടാണ്. നമ്മൾ നേരെ അങ്ങോട്ടാണ് ഇപ്പോൾ പോകാൻ പോണത്. സോ അതൊന്നും നമുക്ക് കാണാം. നമ്മളിപ്പോൾ പോകാൻ പോണോ സ്യൂട്ടില്ല, അത് ശരിക്കും സ്യൂട്ടാണ്, ജസ്റ്റ് ഒരു കേവ്. കേവിൻ്റെ അകത്തൊരു സ്യൂട്ട് ഉണ്ടാക്കി, കേവിൻ്റെ അകത്തുള്ളൊരു സ്യൂട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ജീപ്പിലായിരിക്കും ആ സ്യൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം, ഐ മീൻ ആ കേവിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഞാൻ ഇനോഗ്രേഷനോ പോകുന്നു. ബിടെക് പഠിച്ചവരൊക്കെ മാറി. നമ്മളിപ്പോൾ ആ ഗുഹേൻ്റെ അടുത്താണ്. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് സ്യൂട്ട്. ഇതിന് ഏകദേശം അവർ പറയണ ഒരു 30,000 rupees ആണ്, ഒരു പെർ ഡേ ഒരു 30,000 rupees ആണ് ഈ ഒരു സ്യൂട്ടിന് പറയണത്. ഇതിപ്പോൾ ഓൺഗോയിങ് കൺസ്ട്രക്ഷനാണ്, കൺസ്ട്രക്ഷനൊന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ ഒരു പൂളായിട്ട് വരും. ഇപ്പോൾ ലൈറ്റൊന്നുമില്ല, ഏകദേശം ഇപ്പോൾ 7 o'clock ആയി. നമുക്ക് പ്രോപ്പറായിട്ടൊന്നും കാണാൻ പറ്റില്ല. സോ നാളെ കാലത്ത് നമ്മൾ ഇവിടെ വന്ന് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഒന്ന് കാണിച്ചു തരും. സോ സഞ്ജ്,
ഈ ഹോട്ടൽ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അതെ, ഒരു എന്താ പറയാ, ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിനും പറ്റിയൊരു ഇതാണ്. താഴെ നമ്മൾ ഇന്ന് കണ്ട കേവ് എങ്ങനെയുണ്ടായി? കേവ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഫീലാണ്, അത് വേറെ ലെവലായിരുന്നു. എല്ലാം ഡിഫറെന്റ് ഡിസൈൻസിലാണ് കൺസൾട്ട് ചെയ്തിരുന്നത്. മെയിൻലി ക്ലാസിക് റൂംസ്, റെസിഡൻസി റൂംസ്, ക്ലബ് സ്യൂട്ട് റൂംസ്, പിന്നെ പൂൾ വില്ല, പിന്നെ അല്ലാതെ സ്പാ റൂംസ്, അങ്ങനത്തെ കാറ്റഗറീസ് ആയിരുന്നു. ഫസ്റ്റ് 3,500 to 4,000 സ്പാ റൂംസ്, ബേസിക് റൂംസ്. പിന്നെ ഉള്ളത് 6,500 ക്ലാസിക് റൂംസ് എന്ന് പറഞ്ഞ ഒരു 750 to 800 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം. പിന്നെ സെക്കൻഡ് കാറ്റഗറിയാണ് സുപ്പീരിയർ. സുപ്പീരിയർ റൂംസിൽ 1,700 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാവും. അതിനകത്ത് ഒരു ബെഡ്റൂം, ഒരു ചെറിയൊരു സിറ്റിംഗ് ഹാള്, പിന്നെ ഒരു ബാത്റൂം. പിന്നെ തേർഡ് കാറ്റഗറി പ്രസിഡൻസി റൂം, അതിനകത്ത് ഒരു റൂം ഉണ്ടാവും, പിന്നെ ബാൽക്കണി ഉണ്ടാവും, സിറ്റിംഗ് ഹാൾ ഉണ്ടാവും, പിന്നെ ബാത്റൂം ഉണ്ടാവും. പിന്നെ ഉള്ളത് ക്ലബ് സീറ്റ് റൂം, അതെന്ന് പറഞ്ഞാൽ രണ്ട് റൂംസ് ഉണ്ടാവും, പിന്നെ ബാത്റൂം രണ്ടും, പിന്നെ സിറ്റിംഗ് ഹാള്, ബാൽക്കണി. നമ്മൾ ഇന്ന് പോയ റൂം ഏതാ? അത് ക്ലബ് സീറ്റ് റൂം. ക്ലബ് സീറ്റ് രണ്ടും പ്രൈവറ്റ് പൂള് ഫെസിലിറ്റി. അത് രണ്ട് ബെഡ്റൂമും പിന്നെ ഒരു പ്രൈവറ്റ് പൂളും പിന്നെ രണ്ട് ബാത്റൂം. അല്ല, അത് സെപ്പറേറ്റ് ഒരു പൂൾ വില്ല എന്ന് പറഞ്ഞു. കൊടൈക്കനാല് മൂന്നാറ് വഴി കൊച്ചിക്ക് പോവാ. അപ്പൊ കൊടൈക്കനാല് നിൽക്കുന്ന ഒരാൾക്ക് ആ വഴി നടന്നു വന്ന് മൂന്നാറ് വഴി കൊച്ചിക്ക് പോകണം. അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു റൂട്ടാണ് അവരുടെ. നമ്മുടെ ഈ മൂന്നാറ് ഏരിയയിലൊക്കെ ഉള്ള പ്രൊട്ടസ്റ്റൻസ് ആരാണ്? മൂന്നാറ് ഏരിയസില് പണ്ട് ഇത് വലിയ ഫുള്ള് കാടായിരുന്നടാ. പണ്ടത്തെ ആൾക്കാർ ഇവിടെ കുടിയേറി കയ്യേറി, ഭൂമി കയ്യേറി വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി കയറി, അങ്ങനെ ആണ് ആൾക്കാരെ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ വന്ന് കൃഷി ചെയ്താണ് ഇവിടെ ഡെവലപ്പ് ആവണേ. അപ്പൊ സർക്കാർ ഈ സ്ഥലങ്ങളൊക്കെ ടാറ്റയ്ക്ക് കൊടുത്തു. ടാറ്റ മൊത്തം പാട്ടത്തിനെടുത്ത് ഇവിടെ മൊത്തം തേയില കൃഷി തുടങ്ങി. തേയില കൃഷി തുടങ്ങി, അങ്ങനെ ഇതൊരു ടീ ഗാർഡൻ ആയി. അപ്പൊ തമിഴന്മാരാണ് പണിക്ക് വരണേ. പുറത്തുനിന്ന് അപ്പൊ ബംഗാളികളല്ലേ, തമിഴന്മാരാണ് പണിക്ക് വരണേ. അങ്ങനെ ഇവിടെ പണിയാൻ വന്ന് തമിഴന്മാർക്ക് ഇവിടെ പണിയാൻ വന്ന് മാനേജർമാർക്ക് ബംഗ്ലാവായി, തമിഴന്മാർക്ക് ഇവിടെ വീടായി, തമിഴന്മാരിവിടെ അങ്ങനെ ഒരു തമിഴ് ആധിപത്യമായി ഇവിടെ. പണ്ട് യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുന്ന കാലത്ത് ഇവർക്ക് ആദ്യം രക്ഷപ്പെടുത്തേണ്ടത് ഇവരുടെ മേധാവികളെയല്ലേ. പിന്നെ അവരുടെ സ്വത്തുണ്ട്, ഇവരുടെ കയ്യിലായിരിക്കും ഈ ബ്രിട്ടീഷുകാരെ ലൂട്ട് ചെയ്തുകൊണ്ടുവന്നിരുന്ന സ്വത്തും കാര്യങ്ങളെല്ലാം. എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഈ വലിയ ആൾക്കാരുടെ കയ്യിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാവുക. അത് ഫുള്ള് ഇവിടുന്ന് കടത്തണം, എന്തെല്ലാം ഒരു പ്രശ്നം വരുന്ന കാലത്ത്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊടൈക്കനാലിൽ നിന്ന് ഡയറക്റ്റ് മൂന്നാർ വരിക. മൂന്നാർ നിന്ന് വഴി എങ്ങനെയായിരുന്നു വെച്ചാൽ മൂന്നാർ മാങ്കുളം അങ്ങനെ കാടിൻ്റെ അകത്തോടെ കണക്ട് ചെയ്ത് കുട്ടമ്പുഴ ചെന്ന് ചാടും ഗോതമംഗലം. അങ്ങനെ അവിടുന്ന് കൊച്ചിക്ക് എത്തി, കൊച്ചിന്ന് കപ്പൽ വഴി രക്ഷപ്പെടുക, ഇതാണ് അവരുടെ റൂട്ട്. അതിരാവിലെ 1 മണിക്കാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് ആനേനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ ആനേനൊന്നും കണ്ടില്ല, സാധാരണ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് സൈഡിൽ നിന്ന് ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടി നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്.
സോ ഇപ്പോൾ ഏകദേശം ടൈം 9:45 ആയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ലാസ്റ്റ് നൈറ്റ് നമ്മൾ ആനേനൊക്കെ കാണാൻ പോയി, പക്ഷെ ഒന്നും കണ്ടില്ല. സോ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഏകദേശം 3 മണി 4 മണിയായി വെളുപ്പിന്. പിന്നെ നമ്മൾ കയറി കിടന്നിട്ട് ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അവിടെ നിന്ന് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല, അത് നമ്മൾ അപ്പോൾ തീരുമാനിക്കും. സോ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ കാണാം. ഫ്രണ്ട്സ്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു റൂമിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാട്ടുപെട്ടി ഡാമിലാണ്. നിങ്ങൾക്ക് കാണാം വെള്ളമൊന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞ ഇപ്പം നടക്കുന്നത് ഡാമിൻ്റെ ഉള്ളിക്കൂടെയാണ്. ഫ്രണ്ട്സ് ബാക്കിലുണ്ട്, കുറച്ച് പേര് ഫ്രണ്ടിലുണ്ട്. സോ കണ്ട ഡാമിൻ്റെ ഉള്ളിലാണ് ഞാൻ നടക്കുന്നത്. കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല, പിന്നെ തണുപ്പുണ്ട്. നമ്മൾ മേ ബി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ വട്ടുവാട ഫോറസ്റ്റ് ചിലപ്പോൾ പോവും, സമയം കിട്ടുകയാണെങ്കിൽ പോവും. ഇപ്പോൾ 1:13 ആയി 1:15, ഒന്നേകാലായി. നമ്മുടെ റിസോർട്ടിലുള്ള ഒരു ചേട്ടനെ ഇവിടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ചെറുതാണ് പിടിച്ച, ഞാനല്ല പിടിച്ച, മേസ്തിരി നിൽക്കണം. ആ പുള്ളിനെ അതാണ് ചതിച്ചേട്ടൻ തിരിഞ്ഞ്. ഇതാണ് നമ്മുടെ ആശാൻ, മീൻ പിടിച്ച ആശാൻ, മാട്ടുപെട്ടി മച്ചാൻ. ഇത്രയും സ്യൂട്ടിലേക്കാണ് പോണേ. ഇപ്പം ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂമാണത്. ഇപ്പോൾ വിട്ടു, നമ്മൾ ബസ്സിലാണ് തിരിച്ചു പോണേ. വന്നത് ജീപ്പിലായിരുന്നു. സോ ആ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു റിസോർട്ടാണ്. നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് സ്റ്റേ, മൂന്നാർ വരാണെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്നത് നല്ലതായിരിക്കും. ലൈക്ക് നല്ലൊരു വ്യൂ, എന്താ പറയുക, ഒരു ടോട്ടലി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ആ റിസോർട്ട് തന്നെ. സോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു റിസോർട്ട്. നമ്മൾ 3 ഡേയ്സ് ആ റിസോർട്ടിലായിരുന്നു. ഇന്നായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേ. നമ്മളിപ്പോൾ 11:15 ആയി. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി.